അവൻ ഗോൾ ഹൗസ് ഓൾഡ് ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വല്ല ഹൗസ്, ജ്വല്ല ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. ബാഗ് ബസാർ, നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പഴയങ്ങാടിയിൽ നടത്തിയ പരിശോധനയിൽ ലോഡ് കണക്കിന് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടി. എസ് ആർ ട്രേഡേഴ്സിന് 25,000 രൂപയും മാസ് ട്രേഡേഴ്സിന് 10,000 രൂപയും പിഴ ചുമത്തി. വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്ന് സ്ക്വാഡ് അംഗങ്ങൾ. പഴയങ്ങാടി ബസ് സ്റ്റാൻഡിന് സമീപത്തെ കെട്ടിടത്തിൽ തീപിടുത്തം. പഴം പച്ചക്കറി വിൽപ്പനക്കാരനായ ഹമീദിന്റെ സാധനങ്ങൾ സൂക്ഷിക്കുന്ന മുറിയിലാണ് തീപിടുത്തമുണ്ടായത്. നാട്ടുകാർ ചേർന്നാണ് തീയണച്ചത്. സംസ്ഥാന സബ് ജൂനിയർ ബോൾ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് പുലിക്കോട് കാലിക്കടവിൽ തുടക്കമായി. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗങ്ങളിലെ ആദ്യ മത്സരത്തിൽ ആതിഥേയരായ കാസർഗോഡ് ജില്ലാ ടീമുകൾ കോട്ടയം ജില്ലാ ടീമുകളുമായാണ് ഏറ്റുമുട്ടിയത്. നിപ്പ രോഗം സംശയിച്ച് പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞ 2 പേർക്ക് നിപ്പയില്ലെന്ന് പരിശോധനാ ഫലം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ലാബിൽ നടത്തിയ പരിശോധനയിൽ ഇരുവരുടെയും സാമ്പിളുകൾ നെഗറ്റീവായതോടെ ആശങ്കകൾ നീങ്ങി. വാർത്തകൾ വിശദമായി. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പഴയങ്ങാടിയിൽ പരിശോധനയിൽ ലോഡ് കണക്കിന് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടി. പ്ലാസ്റ്റിക് പിടികൂടിയ എസ് ആർ ട്രേഡേഴ്സിന് 25,000 രൂപയും മാസ് ട്രേഡിംഗ്സിന് 10,000 രൂപയും പിഴ ചുമത്തി. വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്ന് സ്ക്വാഡ് അംഗങ്ങൾ. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് മാടായി പഞ്ചായത്ത് പരിധിയിലുള്ള പഴയങ്ങാടിയിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിലും ഗോഡൌണുകളിലും നടത്തിയ പരിശോധനയിലാണ് ലോഡ് കണക്കിന് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. കഴിഞ്ഞ ദിവസം സൂപ്പർമാർക്കറ്റുകളിൽ ഉൾപ്പെടെ പഴങ്ങളും പച്ചക്കറികളും പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളിൽ നൽകരുതെന്ന് ജില്ലാ എൻഫോഴ്സ്മെന്റ് നിർദ്ദേശം നൽകിയിരുന്നു. പഴയങ്ങാടിയിലെ എസ് ആർ ട്രേഡേഴ്സിന് 25,000 രൂപയും മാസ് ട്രേഡിംഗ്സിന് 10,000 രൂപയുമാണ് പിഴ ചുമത്തിയത്. നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ, പ്ലേറ്റ്, ഗ്ലാസ്, ഡിസ്പോസിബിൾ ഗ്ലാസുകൾ, പ്ലേറ്റുകൾ, തെർമോകോൾ പ്ലേറ്റ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്ന് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ടീം ലീഡർ പി പി അഷ്റഫ് പറഞ്ഞു. ഇത്തരം പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ 2019 തന്നെ നിരോധിക്കുകയും വളരെ കർശനമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും മാർക്കറ്റുകൾ വളരെ സുലഭമായിട്ട് ഇപ്പോഴും ലഭ്യമാകുന്നു എന്നതിനെ തുടർന്നാണ് ഈ പരിശോധന കടുപ്പിച്ചതും ചെക്കിംഗ് തുറന്നുകൊണ്ടിരിക്കുന്നതും. ഇതുപോലെ ജില്ലാ എൻഫോഴ്സ്മെന്റ് ടീമിന് പുറമെ ഗ്രാമപഞ്ചായത്ത് തലത്തിൽ പഞ്ചായത്ത് തല വിജിലൻസ് ടീമും കൂടി ഈ പ്രവർത്തനത്തിൽ പങ്കാളിയായി ചെക്കിംഗ് റൂട്ടീനായിട്ട് ചെയ്തു വരുന്നുണ്ട്. ജില്ലാ എൻഫോഴ്സ്മെന്റ് ഓഫീസർ ടി വി രഘുവരൻ, എൻഫോഴ്സ്മെന്റ് ടീം അംഗം അലൻ ബേബി, മാടായി പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ സി കെ ദിബിൽ, നീതു രവി, ചന്തുകുട്ടി തുടങ്ങിയവരും പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പഴയങ്ങാടി ബസ് സ്റ്റാൻഡിന് സമീപത്തെ കെട്ടിടത്തിൽ തീപിടുത്തം. പഴം പച്ചക്കറി വിൽപ്പനക്കാരനായ ഹമീദിന്റെ സാധനങ്ങൾ സൂക്ഷിക്കുന്ന മുറിയിലാണ് തീപിടുത്തമുണ്ടായത്. നാട്ടുകാർ ചേർന്ന് തീയണച്ചു. ശനിയാഴ്ച പുലർച്ചെയോടെയായിരുന്നു തീപിടുത്തമുണ്ടായത്. പച്ചക്കറികൾ കേടുകൂടാതിരിക്കാൻ രാത്രി മുഴുവൻ ഫാനിട്ടിരുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പഴം പച്ചക്കറി വിൽപ്പനക്കാരനായ എ ഹമീദ് സാധനങ്ങൾ സൂക്ഷിക്കുന്ന മുറിയിലാണ് തീപിടുത്തം ഉണ്ടായത്. ഹമീദിന്റെ ഉപജീവന മാർഗമാണ് ഈ പഴം പച്ചക്കറി വിൽപ്പന. സാധനങ്ങൾ നശിച്ചതായി ഹമീദ് പറയുന്നു. നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടലിലൂടെ തീയണച്ചതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്.
ഫയർഫോഴ്സും പഴയങ്ങാടി പോലീസും സ്ഥലത്തെത്തിയിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. സംസ്ഥാന സബ് ജൂനിയർ ബോൾ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് പിലിക്കോട് കാലിക്കടവിൽ തുടക്കമായി. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗങ്ങളിലെ ആദ്യ മത്സരത്തിൽ ആതിഥേയരായ കാസർഗോഡ് ജില്ലാ ടീമുകൾ കോട്ടയം ജില്ലാ ടീമുകളുമായാണ് ഏറ്റുമുട്ടിയത്. ഉച്ചയ്ക്ക് ആരംഭിച്ച 44-ാമത് സബ് ജൂനിയർ ബോൾ ബാഡ്മിന്റൺ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിന് മഴ ആദ്യം ഭീഷണി ഉയർത്തിയെങ്കിലും വൈകുന്നേരം 5 മണിയോടെ പ്രാഥമിക ഘട്ട മത്സരങ്ങൾ പുനരാരംഭിക്കുകയായിരുന്നു. ആൺകുട്ടികളുടെ ആദ്യ മത്സരത്തിൽ കോട്ടയത്തെ കാസർഗോഡ് ജില്ലാ ടീം പരാജയപ്പെടുത്തി. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കോഴിക്കോട് വയനാട് മത്സരത്തിൽ കോഴിക്കോട് വിജയം നേടി. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ നടന്ന 2-ാം മത്സരത്തിൽ കാസർഗോഡ് ജില്ല കോഴിക്കോട് ജില്ലാ ടീമിനെ പരാജയപ്പെടുത്തി. ചാമ്പ്യൻഷിപ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടനം 25 ഓഗസ്റ്റ് ഞായറാഴ്ച രാവിലെ 8:30 കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ നിർവഹിക്കും. സംഘാടക സമിതി അധ്യക്ഷ പി ബി പ്രസന്നകുമാരി അധ്യക്ഷത വഹിക്കും. ബോൾ ബാഡ്മിന്റൺ അസോസിയേഷൻ സംസ്ഥാന ചെയർമാൻ കെ ബാബു ജോസഫ് മുഖ്യാതിഥിയാകും. സംസ്ഥാന പ്രസിഡന്റ് ടി കെ ഹെൻറി പതാക ഉയർത്തും. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. നിപ്പ സംശയത്തെ തുടർന്ന് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച മാലൂർ സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന 2 പേരുടെയും സ്രവ പരിശോധനാ ഫലം നെഗറ്റീവ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ലാബിൽ നടത്തിയ പരിശോധനയിൽ ഇരുവരുടെയും സാമ്പിളുകൾ നെഗറ്റീവായതോടെ ആശങ്കകൾ നീങ്ങി. നിപ്പ രോഗം സംശയിച്ച് പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞ 2 പേർക്കും നിപയില്ലെന്ന പരിശോധനാ ഫലം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ലാബിൽ നടത്തിയ പരിശോധനയിൽ ഇരുവരുടെയും സാമ്പിളുകൾ നെഗറ്റീവായതോടെ ആശങ്കകൾ നീങ്ങി. മാലൂർ സ്വദേശികളായ ഇവർ വെള്ളിയാഴ്ച പനിയും ഛർദിയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് മട്ടന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോഴാണ് നിപയോട് സമാനമായ ലക്ഷണങ്ങൾ കണ്ടെത്തിയത്. തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇവരെ പ്രവേശിപ്പിക്കുകയായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. പ്രതാപം മങ്ങാതെ കരിവള്ളൂർ ഓണക്കുന്നിലെ ആഴ്ചച്ചന്ത. പതിറ്റാണ്ടുകളുടെ പാരമ്പര്യം പേറുന്ന ആഴ്ചച്ചന്ത ഇന്ന് സ്വന്തമായി ഒരിടം തേടുകയാണ്. അധികൃതർ സ്വന്തമായി ഒരിടമൊരുക്കുകയാണെങ്കിൽ കരിവള്ളൂരിന്റെ കച്ചവടത്തിന്റെ പാരമ്പര്യം കൈവിടാതെ സൂക്ഷിക്കാം. കരിവള്ളൂർ ഓണക്കുന്നിലെ ആഴ്ചച്ചന്ത സ്വന്തമായി ഒരിടം തേടുകയാണ്. ഏറെ പാരമ്പര്യമുള്ള ഈ ആഴ്ചച്ചന്ത ഇന്ന് മറ്റുള്ളവരുടെ കാരുണ്യത്തിൽ കടവരാന്തിയിലാണ് പ്രവർത്തിക്കുന്നത്. ശനിയാഴ്ചയാണ് ചന്ത ദിവസം. ഇന്നും ഇവിടെ സാധനങ്ങൾ വാങ്ങാനെത്തുന്നവർ നിരവധിയാണ്. പച്ചക്കറികൾ, ഉണക്കമീൻ എന്നിവയൊക്കെയാണ് ഇപ്പോഴത്തെ കച്ചവടം. ഒരു കാലത്ത് ഈ ചന്തയായിരുന്നു കരിവള്ളൂരുകാരുടെ സൂപ്പർ മാർക്കറ്റ്. കൃഷിക്കാർ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടുവന്നാണ് വിറ്റഴിച്ചിരുന്നത്. കാലം മാറിയതോടെ സൂപ്പർ മാർക്കറ്റുകളിലേക്ക് നാം ചേക്കേറിയെങ്കിലും ഈ ആഴ്ചച്ചന്ത ഇന്നും നിലനിൽക്കുന്നു. ദേശീയപാതയുടെ വികസനത്തെ തുടർന്ന് ഇടം നഷ്ടപ്പെട്ട ചന്തയ്ക്ക് ഇന്ന് സ്വന്തമായി ഒരിടമില്ല. സ്വകാര്യ വ്യക്തിയുടെ കാരുണ്യത്തിൽ കടവരാന്തിയിലാണ് ശനിയാഴ്ച ആഴ്ചച്ചന്ത പ്രവർത്തിക്കുന്നത്. മാണിയാട്ടെ പി പി ചന്ദ്രനും വെള്ളൂരിലെ ടി വി നാരായണനും ഇവിടെ കച്ചവടം ചെയ്യാൻ തുടങ്ങിയിട്ട് 4 പതിറ്റാണ്ടുകൾ കടന്നുപോയിരിക്കുന്നു. നമ്മൾ ഈ ചന്തയിൽ ഒരു 30-40 കൊല്ലമായി നമ്മൾ ചന്തയിൽ വരുന്ന സാധനങ്ങളുണ്ട്. പിന്നെ നമുക്ക് ഈ ഹൈവേ വന്ന് പിന്നെ ഒരു സൗകര്യം ഇല്ലാണ്ടായി പോയി. സാധനങ്ങൾ പഞ്ചായത്ത് ഇനിയൊന്നും മെനക്കെടുന്നില്ല. പിന്നെ അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ പിന്നെ കടേൻ്റെ കോലായി നമ്മൾ ഇരിക്കുന്നു സാധനം വിൽക്കാൻ. അതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു സൗകര്യമാക്കി തന്നു കഴിഞ്ഞാൽ നമ്മൾ സാധനങ്ങൾ കൊണ്ടുപോയിട്ട് അവിടെ കൊടുക്കും. എല്ലാ ആഴ്ചയും മുടങ്ങാതെ ഇവർ സാധനങ്ങളുമായി രാവിലെ തന്നെ ഇവിടെ എത്തും. 3 മണിയോടെയാണ് തിരിച്ചു പോകാറ്. അപ്പോഴേക്കും സാധനങ്ങളൊക്കെ കഴിഞ്ഞിരിക്കും. ഇന്ന് ഇവർ മാത്രമാണ് ചന്തയിൽ കച്ചവടത്തിനെത്തുന്നത്. അധികൃതർ സ്വന്തമായി ഒരിടമൊരുക്കുകയാണെങ്കിൽ കരിവള്ളൂരിന്റെ കച്ചവടത്തിന്റെ പാരമ്പര്യം നമുക്ക് കൈവിടാതെ സൂക്ഷിക്കാം. അധികൃതർ കണ്ണടയ്ക്കുകയാണെങ്കിൽ ഓണക്കുന്നിന്റെ സ്വന്തം ആഴ്ചച്ചന്തയും ഓർമ്മ മാത്രമായി അവശേഷിക്കാൻ അധിക നാളുണ്ടാവില്ല. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. പെരളം വരീക്കര പാലത്തിന്റെ പേര് കൊഴുമ്മൽ വയൽ പാലം എന്ന് നാമകരണം ചെയ്തതിൽ നാട്ടുകാർക്ക് അതൃപ്തി. പഴയ പേര് പുനർനാമകരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പരിസ്ഥിതി സംരക്ഷണ സമിതിയും നാട്ടുകാരും പഞ്ചായത്തിലും മറ്റ് അധികൃതർക്കും പരാതി നൽകിയിട്ടുണ്ട്. പെരളം വെരീക്കര പാലം നവീകരിച്ചപ്പോൾ പെരളം ഗ്രാമത്തിന്റെ പെരുമ ഉയർത്തിയ പേര് നഷ്ടമായി. കരിവള്ളൂർ പെരളം, കാങ്കോൽ ആലപ്പടമ്പ് എന്നീ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് പെരളത്തെ വെരീക്കര പാലം. വർഷങ്ങൾക്ക് മുൻപ് കലുങ്കുകൊണ്ട് നിർമ്മിച്ച കമാന ആകൃതിയിലുള്ള പാലമായിരുന്നു ഇത്. പെരളം ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും തിടമ്പ് നൃത്തം വെരീക്കര പാലത്തിലൂടെയാണ് വെരീക്കര കാവിലേക്ക് പോയിരുന്നത്. 1975 പാലം പൊളിച്ച് പുതിയത് നിർമ്മിച്ചു.
അന്നും നാട്ടുകാർക്കിത് വെരീക്കര പാലമായിരുന്നു. ഒരു വർഷം മുൻപ് തൃക്കരിപ്പൂർ മാത്തിൽ റോഡ് നവീകരിക്കുന്നതിനോടൊപ്പം പാലവും നവീകരിച്ചു. ഇതോടെ വെരീക്കര പാലത്തിന് കൊഴുമ്മൽ വയൽ പാലമെന്ന് ബോർഡും സ്ഥാപിച്ചു. പഴയകാലത്ത് ആളുകൾ ദൂരെയുള്ള പ്രദേശത്തു നിന്ന് വിറക് ശേഖരിച്ച് തിരികെ വരുമ്പോൾ ഇവിടെ വിശ്രമിക്കുമായിരുന്നു. വിറകുവച്ച കര പിന്നീട് വെരീക്കരയായെന്ന് പഴമക്കാർ പറയുന്നു. പേരും മാറ്റിയത് നാട്ടുകാരിൽ അതൃപ്തി ഉണ്ടാക്കിയിരിക്കുകയാണ്. തൃക്കരിപ്പൂരും മാത്തിൽ മാതമംഗണ റോഡാക്കി മാറ്റി ആ പാലത്തിൻ്റെ പേര് മാറ്റി ഇവിടെ ബോർഡിട്ടിട്ടുണ്ട്. കാരണം കൊഴുമ്മൽ വയൽപ്പാലം എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഈ ഏരിയ മുഴുക്ക വെരീക്കരയാണ്. വെരീക്കര എന്ന് വെച്ചാൽ പഴയ കാലങ്ങളിലെ ആൾക്കാർ ഈ വിറകും നെല്ലും ഒക്കെ കാടുകളിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ വിശ്രമിക്കുന്ന ഒരു കേന്ദ്രമാണ് ഇവിടെ അടുത്തുണ്ട്. പഴയ പേര് പുനർനാമകരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പരിസ്ഥിതി സംരക്ഷണ സമിതിയും നാട്ടുകാരും പഞ്ചായത്തിലും മറ്റ് അധികൃതർക്കും പരാതി നൽകിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പാലക്കോട് പുഴയിലും മത്സ്യക്കൂട് കൃഷി സജീവമാണ്. മൂലക്കിൽ ചെന്താര പുരുഷ സ്വയം സഹായ സംഘത്തിലെ അംഗങ്ങൾ ചേർന്ന് 2019 മത്സ്യക്കൂട് കൃഷി ആരംഭിച്ചത്. ഈ വർഷം മികച്ച വിളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ ഉള്ളത്. പാലക്കോട് പുഴയിൽ ചെന്താര പുരുഷ സ്വയം സഹായ സംഘത്തിലെ 30 ചേർന്നാണ് മത്സ്യക്കൂട് കൃഷി ആരംഭിച്ചത്. എന്നാൽ ഇപ്പോൾ അത് 17 ചുരുങ്ങി. കാളാഞ്ചി, കരിമീൻ, ചെമ്പല്ലി തുടങ്ങിയ മീനുകളാണ് കൃഷി ചെയ്യുന്നത്. ജി ഐ പൈപ്പ് ഉപയോഗിച്ച് ചതുരാകൃതിയിൽ ഫ്രെയിമുണ്ടാക്കി ഇതിനകത്ത് മത്സ്യങ്ങളെ വളർത്തുന്നതിനായി നെറ്റ് സംവിധാനം ഒരുക്കുന്നു. പുഴയിൽ ഇത് പൊന്തിക്കിടക്കുന്നതിനായി പ്ലാസ്റ്റിക് ഡ്രമ്മുകളും ഉപയോഗിക്കുന്നു. ഈ രീതിയിൽ മീൻ വളർത്തുന്ന കൃഷിരീതിയാണ് മത്സ്യക്കൂട് കൃഷി. ഈ വർഷം മികച്ച വിളവ് ലഭിക്കുമെന്ന് പ്രതീക്ഷയുണ്ടെന്ന് ചെന്താര പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ പ്രസിഡന്റ് എൻ ശശിയും ഡി സന്തോഷും പറയുന്നു. ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാളാഞ്ചി കൃഷിയാണ്. കാളാഞ്ചി അതുപോലെ കരിമീൻ കൃഷിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2019 മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. കൊറോണ സമയത്ത് സ്റ്റാർട്ട് ചെയ്തതാണ്. സബ്സിഡി, ഗവൺമെൻറ് സബ്സിഡി എന്ന് പറയുന്നത് ഇപ്പോഴും നമുക്ക് വിത്തും അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള പിന്നെ തീറ്റക്ക് വേണ്ടിയിട്ടുള്ള സബ്സിഡിയാണ് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ടൈം മാത്രമാണ് കൂടും അതിന് വിത്തിനും ഇതിനെല്ലാം കൂടിയിട്ടുള്ള ഒരു സബ്സിഡി കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പം ഗ്രൂപ്പായിട്ടാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 17 ഗ്രൂപ്പാണ് നിലവിൽ. പുഴയിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റും മത്സ്യകൃഷിയെ സാരമായി ബാധിക്കുന്നുണ്ടെന്ന് ഇവർ പറയുന്നു. എങ്കിലും പ്രതീക്ഷയോടെ കൃഷിയെ പരിപാലിക്കുന്നുണ്ട്. രണ്ടു നേരമാണ് മത്സ്യങ്ങൾക്ക് തീറ്റ നൽകേണ്ടത്. വരും വർഷങ്ങളിലും മത്സ്യകൃഷി തുടരുമെന്ന് ഇവർ പറയുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. 27 വർഷമായി ഇളനീരും പച്ചക്കറികളും മാത്രം കഴിച്ച് ജീവിക്കുകയാണ് തൃക്കരിപ്പൂർ ചന്തേരയിലെ പാലായി ബാലകൃഷ്ണൻ. അന്താരാഷ്ട്ര കായികമേളയിൽ പോലും പങ്കെടുത്ത് ഇളനീരിന്റെ കരുത്ത് തെളിയിച്ചിട്ടുണ്ട് 66-കാരനായ ബാലകൃഷ്ണൻ. 35 വയസ്സിൽ പിടികൂടിയ ഗ്യാസ്ട്രോ ഈസോഫാഗിയൻ റിഫ്ലക്സ് ഡിസീസ് എന്ന ഉദരരോഗമാണ് ബാലകൃഷ്ണൻ പാലായിയുടെ ജീവിതമാകെ മാറ്റിമറിച്ചത്. അലോപ്പതി ഫലപ്രദമാകാതെ വന്നപ്പോൾ നാച്ചുറോപ്പതിയിലെത്തി. അങ്ങനെ പതിയെ പതിയെ ആഹാരം വേവിച്ച പച്ചക്കറിയിലേക്കും വാഴപ്പഴത്തിലേക്കും ഇളനീരിലേക്കും പരിമിതപ്പെട്ടു. ധാന്യാഹാരങ്ങളും പാലും മുട്ടയും മാംസവും എല്ലാം ഉപേക്ഷിച്ചിട്ടും സംസ്ഥാന ദേശീയ അന്താരാഷ്ട്ര മേളകളിലെല്ലാം തിളക്കമാർന്ന നേട്ടങ്ങൾ ഈ 66-കാരൻ സ്വന്തമാക്കിയിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 27 വർഷമായി ഇദ്ദേഹം ധാന്യാഹാരം കഴിച്ചിട്ട്. രാവിലെ പിന്നെ ഒരു 4:30 എഴുന്നേൽക്കും. അതിനുശേഷം പിന്നെ ഒരു 5:30 ആകുമ്പം പ്രഭാതകൃത്യങ്ങൾക്ക് ശേഷം 5:30 ആകുമ്പോൾ പിന്നെ 1.5 പച്ചവെള്ളത്തിൽ ഒരു 2 ടേബിൾ സ്പൂൺ തേനും അല്പം പിന്നെ ഈ ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ പിന്നെ ഈ തേൻ നെല്ലിക്കയോ ചേർത്തിട്ട് അത് രാവിലെ ഗ്രൗണ്ടിൽ പോകുമ്പോൾ കഴിക്കും. അവിടുന്ന് ഒരു 5:30 കയറുന്ന ഗ്രൗണ്ടിൽ പോയാൽ ഒരു 8:30 വരെ പരിശീലനം കൊടുക്കും. അതിനുശേഷം ഇവിടെ വന്ന് പിന്നെ ഒരു 8:30 ശേഷം രാവിലെ ഒരിളനീര് 1-2 റോബസ്റ്റ് പഴമാണ് രാവിലത്തെ ഭക്ഷണം. ഉച്ച സമയങ്ങളിൽ മിക്കവാറും ചില ദിവസങ്ങളിൽ പിന്നെ ഒരു പിടി പച്ചക്കറി പച്ചയായിട്ട് തേങ്ങയും ചേരിട്ടും ഒരു പിടി ഉപയോഗിച്ച പച്ചക്കറിയാണ് നമ്മളെ ഭക്ഷണം എന്ന് പറഞ്ഞത്. വൈകുന്നേരം വെറും ഇളനീര് മാത്രമാണ് ഒരു ദിവസം ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നത്. 2010 മലേഷ്യയിൽ നടന്ന വെറ്ററൻസ് ഏഷ്യാഡിൽ പങ്കെടുത്തിട്ടുണ്ട് ഈ കായിക പ്രതിഭ. സിവിൽ സർവീസ് ടൂർണമെന്റുകളിലും നിരവധി മെഡലുകൾ സ്വന്തമാക്കി. പോലീസ് കോൺസ്റ്റബിളായി സർവീസ് ജീവിതം ആരംഭിച്ച ബാലകൃഷ്ണൻ റവന്യൂ വകുപ്പിൽ നിന്നും ഫെയർ കോപ്പി സൂപ്രണ്ടായാണ് വിരമിച്ചത്. ജീവിതശൈലി രോഗങ്ങളൊന്നും ബാലകൃഷ്ണന്റെ സമീപത്തെ വരാറില്ല.
വീട്ടിലെല്ലാവർക്കും ഒന്നും രണ്ടും തവണ കോവിഡ് ബാധിച്ചിട്ടും ഈ ഇളനീർകാരനെ മാത്രം കോവിഡും സ്പർശിച്ചതേയില്ല. ഒരിക്കൽ പിടിപെട്ട എലിപ്പനി പോലും ഇളനീർ കരുത്തിൽ തോറ്റു പിന്മാറിയെന്ന് ബാലകൃഷ്ണൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നിലവിൽ വിവിധ കായിക പരീക്ഷകളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുകയാണ് ഇദ്ദേഹം. ബാലകൃഷ്ണൻ പരിശീലിപ്പിച്ച നിരവധി പേർ ഇന്ന് പോലീസിലും പട്ടാളത്തിലുമെല്ലാമുണ്ട്. ദിവസത്തിലാകെ ഒരു പിടി പച്ചക്കറി വേവിച്ചതും മൂന്നിളനീരും രണ്ടു വാഴപ്പഴവും മാത്രം ഭക്ഷിച്ചാണ് ഇദ്ദേഹം കൌമാരക്കാർക്കും യുവാക്കൾക്കും ഒപ്പമോടിയെത്തി കായിക പരിശീലനം നൽകുന്നത്. കായികക്ഷമതയ്ക്ക് മാംസവും കാർബോഹൈഡ്രേറ്റും ധാരാളമായി ആവശ്യമുണ്ടെന്ന് വാദിക്കുന്നവരോട് ഇളനീർ മധുരമുള്ള ഒരു ചിരി മാത്രമാണ് ബാലകൃഷ്ണൻ പാലായിയുടെ മറുപടി. ഭക്ഷണകാര്യത്തിൽ വലിയ വൈവിധ്യങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ മലയാളികൾ. ഒരു തൂശനിലയിൽ വെള്ളച്ചോറും അതുപോലെ തന്നെ ഒരുപാട് കറികളും ഇഷ്ടപ്പെട്ട് കഴിക്കുവാൻ ആസ്വദിച്ച് കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർ തന്നെയാണ് മലയാളികൾ. എന്നാൽ 35 വയസ്സിന് ശേഷം ഇങ്ങോട്ടേക്ക് 66 വയസ്സായി ഇപ്പോൾ ബാലകൃഷ്ണേട്ടന് ഇതുവരെയും ധാന്യ ആഹാരങ്ങളൊന്നും കഴിക്കാതെ കരിക്കൻ വെള്ളവും പഴങ്ങളും പച്ചക്കറികളും മാത്രം കഴിച്ചാണ് അദ്ദേഹം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സാംക്രമിക രോഗങ്ങളോ അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങളോ ഒന്നും തന്നെ തന്റെ ഏഴയലത്ത് എത്തിയിട്ടില്ല എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. നമ്മുടെയൊക്കെയും ജീവിതത്തിൽ ഭക്ഷണ കാര്യങ്ങളിൽ ഒരു മാറി ചിന്ത വേണോ എന്ന് ചിന്തിക്കേണ്ട സമയമായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സേതു നെടുമ്പിക്കൊപ്പം കെ എൻ വർഷ. ഹോസ്ദുർഗ് താലൂക്കിലെ 7-ാമത് കെ സ്റ്റോർ ഇടയിലക്കാട്ടിൽ പ്രവർത്തനം ആരംഭിച്ചു. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപ്രദേശങ്ങളിലെ സാധാരണക്കാർക്ക് റേഷൻ സാധനങ്ങൾക്കുപരിയായി കൂടുതൽ ജനോപകാരപ്രദമായ സേവനങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് കേരള സ്റ്റോർ അഥവാ കെ സ്റ്റോർ പദ്ധതിയെന്ന് ഉദ്ഘാടകൻ വി വി സജീവൻ പറഞ്ഞു. നമ്മുടെ റേഷൻ ഷോപ്പ് എന്ന് പറയുന്നത് കെ സ്റ്റോർ, കേരള സ്റ്റോർ എന്നുള്ള രീതിയിലേക്ക് അത് മാറിയപ്പോൾ നമ്മുടെ കെട്ടിലും മട്ടിലും അത് മാറുന്നു, ജനങ്ങൾ അത് ഉപയോഗപ്പെടുത്തുന്ന രീതിയും മാറുന്നു. ഒരു മിനി മാവേലി സ്റ്റോർ എന്ന തരത്തിലേക്ക്, അതുകൊണ്ട് നാളെ തന്നെ മാവേലി സ്റ്റോറിൽ എല്ലാ സാധനവും കിട്ടുക എന്നുള്ളതല്ല. എന്നാലും ഗ്രാമീണ കേന്ദ്രങ്ങളിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് അരിയും മണ്ണെണ്ണയും ഗോതമ്പും എന്നതിനപ്പുറം വാർഡ് മെമ്പർ കെ അജിത അധ്യക്ഷത വഹിച്ചു. താലൂക്ക് സപ്ലൈ ഓഫീസർ മാധവൻ പോറ്റി, എം ഗംഗാധരൻ, പി രാജൻ, കെ പി വി രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കരിവള്ളൂർ CHC കിടത്തി ചികിത്സ നിലച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടവും കിടക്കകളും നോക്കുകുത്തികളാവുമ്പോൾ ചികിത്സ തേടി പയ്യന്നൂരിലെത്തേണ്ട ഗതികേടിലാണ് രോഗികൾ. കരിവള്ളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ മുടങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. 50 പേരെ കിടത്തി ചികിത്സിക്കുന്നതിനുള്ള എല്ലാവിധ ഭൗതിക സാഹചര്യങ്ങളും ഇവിടെയുണ്ട്. സാമൂഹികാരോഗ്യ കേന്ദ്രമായിരുന്ന ആശുപത്രിയെ ഒരു വർഷം മുൻപാണ് കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തിയത്. 14 ലക്ഷം രൂപ ചെലവഴിച്ച് ഒരു മാസം മുൻപ് കെട്ടിടങ്ങൾ നവീകരിച്ചിരുന്നു. എന്നാൽ ഡോക്ടർമാരുടെ കുറവ് മൂലം ഇത്തരം സൌകര്യങ്ങളെല്ലാം പാഴായി പോവുകയാണ്. ആശുപത്രിയിൽ ഇപ്പോൾ ഒരു മെഡിക്കൽ ഓഫീസറും 3 താൽക്കാലിക ഡോക്ടർമാരുമാണുള്ളത്. മെഡിക്കൽ ഓഫീസർക്ക് 3 ദിവസം പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിലാണ് ഡ്യൂട്ടി. കുറച്ചു മാസം മുൻപ് വരെ 6 ഡോക്ടർമാരുണ്ടായിരുന്നു. സ്ഥലം മാറിപ്പോയ ഡോക്ടർക്ക് പകരം ആളെ നിയമിച്ചിട്ടില്ല. ഡോക്ടർമാർ ഇല്ലാതായതോടെ ആശുപത്രിയിലെ രാത്രികാല ചികിത്സയും മുടങ്ങി. 24 മണിക്കൂർ ഡോക്ടർ സേവനം എന്ന് പറഞ്ഞിട്ട് നമ്മളോടൊക്കെ പറഞ്ഞ് അതിൻ്റെയൊക്കെ നിലയിൽ എല്ലാ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയതാണ്. പക്ഷെ ഇപ്പോൾ രാത്രികാല ചികിത്സ തീരെ ഇല്ല. അത് മാത്രമല്ല, അത്യാവശ്യ രോഗികൾക്ക് പനിയോ മറ്റു കാര്യങ്ങളോ ചെറിയ കാലിന് മുറിവൊക്കെ വന്ന് കിടത്തി ചികിത്സിക്കാനുള്ള എല്ലാ ഭൗതിക സാഹചര്യങ്ങളും സംവിധാനങ്ങളൊക്കെ ആടിയുണ്ട്. പക്ഷെ ഇത് ഉപയോഗപ്പെടുത്താൻ അവിടെയുള്ള ചികിത്സാ സംവിധാനത്തിന് നിലവിലുള്ള ഡോക്ടർമാർ ഉപയോഗിച്ചിട്ടത് നടത്താൻ ഇന്നിപ്പോൾ ചെയ്യുന്നില്ല, സാധിക്കുന്നില്ല. ഇതുകൊണ്ട് ഈ രാജ്യത്തെ ഈ കരിവള്ളൂർ പ്രദേശത്തുള്ള രോഗികൾക്ക് അത്യാവശ്യം ചില രോഗം വന്നാൽ തന്നെ പയ്യന്നൂർ തൊട്ടടുത്ത ആശുപത്രിയിൽ പോയി കിടക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട്. ദേശീയപാതയോരത്തുള്ള ആശുപത്രി ആയതുകൊണ്ട് രാത്രികാല പരിശോധന നിരവധി പേർക്ക് വളരെ സഹായകരമായിരുന്നു. കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തുമ്പോൾ നാട്ടുകാർക്ക് ഏറെ പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സൌകര്യങ്ങൾ പോലും ഇല്ലാതാകുന്ന അവസ്ഥയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പയ്യന്നൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ 20-ാം വാർഷികാഘോഷ പരിപാടി തായനേരി ലയൺസ് ക്ലബ് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ 20-ാം വാർഷികാഘോഷ പരിപാടി തായനേരി ലയൺസ് ക്ലബ് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം നിർവഹിച്ചു. അവരുണ്ടാകുന്ന മാനസികമായിട്ടുള്ള സന്തോഷം എന്ന് പറയുന്നത് അത് വളരെ വലുതാണ്. ആ നിലയിൽ നമ്മുടെ സമൂഹത്തിനകത്തുള്ള
ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് 20 വർഷക്കാലമായിട്ട് സ്വാന്തനമേകിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു സ്ഥാപനത്തിന് കഴിയുന്നു എന്നുള്ളത് ആ സ്ഥാപനത്തിൻ്റെ നേതൃത്വത്തിൻ്റെ ഏറ്റവും വലിയ ഇച്ഛാശക്തിയോട് കൂടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ്. ഏതെങ്കിലും രീതിയിലേക്കുള്ള സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടല്ല, ഇതിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും തരത്തിലൊരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി കഴിയും എന്ന് കണ്ടുകൊണ്ടല്ല. ഡോക്ടർ വി സി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയർ സംസ്ഥാന ജനറൽ സെക്രട്ടറി കരീം വാഴക്കാട് മുഖ്യപ്രഭാഷണം നടത്തി. എം മഹേഷ്, ഗംഗാധരൻ അള്ളക്കോട്, സജിത്ത് പി, അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ, സുനിൽ മാങ്ങാട്ടിടം, ടി വി ജയരാജൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വയനാടിന് കൈത്താങ്ങാകാൻ പയ്യന്നൂരെ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വി എച്ച് സി വിഭാഗം നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ബിരിയാണി ചാലഞ്ച് സംഘടിപ്പിച്ചു. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി പയ്യന്നൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ വി ലളിത വിതരണോദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വി എച്ച് എസ് ഇ വിഭാഗം നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ബിരിയാണി ചാലഞ്ച് സംഘടിപ്പിച്ചു. വയനാട്ടിൽ 150 വീടുകൾ വെച്ചുകൊടുക്കാനുള്ള നാഷണൽ സർവീസ് സ്കീമിന്റെ വയനാടൊരുക്കം പ്രൊജക്ടിന്റെ ഭാഗമായാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത വിതരണോദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സുധാ എ പി, വാർഡ് കൌൺസിലർ മണിയറ ചന്ദ്രൻ, പി ടി എ പ്രസിഡന്റ് എം വി സുനിൽകുമാർ, NSS പ്രോഗ്രാം ഓഫീസർ നിഷ പി പി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവള്ളൂർ സർവീസ് ബാങ്ക് കാനാഗോവിന്ദൻ അനുസ്മരണവും കാർഷിക ശില്പശാലയും സംഘടിപ്പിച്ചു. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി എ വി ലേജു കാർഷിക ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ബാങ്കിന്റെ ഫാർമേഴ്സ് ക്ലബ്ബ് സെക്രട്ടറിയും കരിവള്ളൂരിലെ കാർഷിക മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചിരുന്ന കാനാഗോവിന്ദന്റെ അനുസ്മരണത്തോടനുബന്ധിച്ചാണ് ശില്പശാല സംഘടിപ്പിച്ചത്. തരിശുരഹിത നെൽകൃഷി, വിഷരഹിത പച്ചക്കറി കൃഷി, അടുക്കള മട്ടുപാവ കൃഷി, നേന്ത്രവാഴ കൃഷി, കൂൺ കൃഷി, കാർഷിക നഴ്സറിയുടെ വികസനം, യന്ത്രവൽകൃത നെൽകൃഷി, കരിവള്ളൂർ ബ്രാൻഡ് അരി ഉൽപാദനം മുതലായ പദ്ധതികൾ ഉൾക്കൊള്ളുന്നതാണ് പ്രൊജക്ട്. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു കാർഷിക ശില്പശാല ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ആസൂത്രണ സമിതി, സംസ്ഥാന ആസൂത്രണ സമിതി ബോർഡിലേക്ക് സമർപ്പിച്ചതും അത് നിരന്തരം ചർച്ച ചെയ്തുകൊണ്ട് തന്നെ ഫണ്ട് ലഭ്യമല്ലാത്തതുകൊണ്ട് മാത്രമാണ് നമ്മൾക്കത് പൂർത്തിയാക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഈ 4 വർഷം പൂർത്തിയാകുമ്പോഴും നമ്മൾ അനുഭവിക്കുന്നത്. അത് ഓരോ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല മണ്ണ് ഇതിന് കോട്ട് ചെയ്തുകൊണ്ടാണ് ഓരോ പദ്ധതികളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മുൻ MLA ഖാദി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാനുമായ സി കൃഷ്ണൻ അനുസ്മരണ ഭാഷണം നടത്തി. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ പി കെ രതീഷ് ആമുഖ ഭാഷണം നടത്തി. ബാങ്ക് മുൻ സെക്രട്ടറി എം ശശിമോഹനൻ കാർഷിക സ്വയംപര്യാപ്ത ഗ്രാമം പ്രൊജക്ട് അവതരണം നടത്തി. സി ബാലകൃഷ്ണൻ, കരിമ്പിൽ പ്രഭാകരൻ, പി പി കുഞ്ഞിക്കണ്ണൻ, വി ശശിധരൻ, ടി വി രാഘവൻ മാസ്റ്റർ, തങ്കം ടീച്ചർ, കൃഷി ഓഫീസർ ഡോക്ടർ നമിത രഘുനാഥ്, ബാങ്ക് മുൻ പ്രസിഡന്റ് കെ നാരായണൻ, ബാങ്ക് സെക്രട്ടറി കെ ദിനേശൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. മാടായി ഉപജില്ലാ സംസ്കൃതം അക്കാദമിക് കൗൺസിൽ സംസ്കൃത ദിനാചരണം വസുദൈവ കുടുംബകം കുഞ്ഞുമംഗലം ഗോപാൽ യു പി സ്കൂളിൽ നടന്നു. എം വിജിൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. മാടായി ഉപജില്ലാ സംസ്കൃതം അക്കാദമിക് കൗൺസിൽ സംസ്കൃത ദിനാചരണം വസുദൈവ കുടുംബകം കുഞ്ഞുമംഗലം ഗോപാൽ യു പി സ്കൂളിൽ നടന്നു. എം വിജിൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. രണ്ടായിട്ടാണ് തിരിച്ചത്, ഒന്ന് വേദിക്കും മറ്റൊന്ന് ക്ലാസിക്കും. രണ്ടായിട്ട് സംസ്കൃതത്തെ ഡിവൈഡ് ചെയ്തിട്ട് ഭാഷ വൈദികവും ലൗകികവും, അല്ലെ, ലൗകികമായിട്ട് രണ്ടായി സംസ്കൃത ഭാഷയെ തരംതിരിച്ചിട്ടുണ്ട്. ഈ കർണാടിക് സംഗീതം, അല്ലെ, ഇവിടെ പാട്ടൊക്കെ പാടി, കർണാടിക് മ്യൂസിക്കിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് സംസ്കൃതത്തിലെ കൃതികളാണ്. കർണാടക സംഗീതം, കർണാടിക് മ്യൂസിക്കിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ സംസ്കൃതത്തിൻ്റെ പ്രാധാന്യം, അതിനെ സജീവമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സംസ്കൃത ദിനാചരണം വളരെ സജീവമായി സംഘടിപ്പിക്കുന്നത്. ഈ ദിനത്തിൽ ഈ ഭാഷയുടെ, സംസ്കൃത ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചെല്ലാം വളരെ വിശദമായി കൊണ്ടുവെക്കുന്നുണ്ട്. എല്ലാ ഭാഷയും നിലനിൽക്കണം, അതോടൊപ്പം സംസ്കൃതവും.
കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സംസ്കൃത അധ്യാപകൻ കെ വി മുകേഷ് സംസ്കൃത ദിന സന്ദേശം നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം വി ദീപു, പൂർവ്വ വിദ്യാർത്ഥിയും കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ ഇ സന്ദീപ്, എം കെ സുകുമാരൻ നമ്പ്യാർ, ലതീഷ് കെ വി, എം മുഹമ്മദ് നജീബ്, അക്ഷയ മനോജ, വിഷ്ണു വി ജെ പി വി പ്രസീത തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. കുട്ടികൾ അവതരിപ്പിച്ച സംസ്കൃത മെഗാ തിരുവാതിരയും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള പ്രത്യേക ക്ലിനിക് സജ്ജീകരിച്ച് നൽകി. വിദ്യാർത്ഥികൾ മാതൃകയായി പയ്യന്നൂർ തായനേരി എസ് എ ബി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രവൃത്തി ഏറ്റെടുത്ത് നടപ്പിലാക്കിയത്. സാമൂഹ്യനീതി വകുപ്പും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മനഃശാസ്ത്ര വിഭാഗവും സംയുക്തമായി നടത്തുന്ന പ്രൊജക്ടിന്റെ ഭാഗമാണ് ഈ ക്ലിനിക്. 18 വയസ്സിനു താഴെയുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സൗജന്യമായി തെറാപ്പി നൽകുകയാണ് ലക്ഷ്യം. തായനേരി സ്കൂളിലെ എൻ എസ് എസിലെ വളണ്ടിയർമാർ, നമ്മുടെ ഈ ആശുപത്രിയുടെ പി ആർ ഒയും മറ്റു ബന്ധപ്പെട്ടവർ സംസാരിച്ചപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ യൂണിറ്റിലെ 30 വളണ്ടിയർമാരാണ് ഇത് ക്ലീൻ ചെയ്തുകൊണ്ട് സജ്ജീകരിക്കുന്നത്. ഈ പ്രവർത്തനങ്ങളുമായി നമ്മുടെ മക്കൾ പൂർണ്ണമായി നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, ഭിന്നശേഷിക്കാരായ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് പയ്യന്നൂർ നഗരസഭയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ മക്കളാണ് ഇത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിക്കുന്നത്. ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, സൈക്കോതെറാപ്പി എന്നീ സേവനങ്ങൾ ഇവിടെയുണ്ട്. കെട്ടിട നിർമ്മാണ പ്രവർത്തികൾക്കിടെയാണ് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള പ്രത്യേക പ്രൊജക്ടിന്റെ ഭാഗമായ ക്ലിനിക്കിന്റെ പ്രവർത്തനം നിലച്ചുപോയത്. വർക്കുമായി ബന്ധപ്പെട്ട് 2019 ശേഷം അടഞ്ഞിടക്കുകയായിരുന്നു. അപ്പം കുറേ നാളായിട്ട് ഈ ഒരു പദ്ധതി ഇവിടെ നടപ്പാക്കുന്നില്ല. അപ്പം നമ്മൾ ഇതൊരു പഴയ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ തായനേരി എസ് എ ബി ടി എം സ്കൂളിൽ റിക്വസ്റ്റ് ചെയ്യും. അവർ എൻ എസ് എസിൻ്റെ ഭാഗത്ത് നിന്ന് ഫുള്ളായി സഹകരിക്കുകയും ചെയ്തു. അങ്ങനെ നമുക്ക് അടുത്ത ശനിയാഴ്ച കൊണ്ട് തന്നെ പഴയ രീതിയിലേക്ക് എത്താൻ പറ്റുന്ന വിചാരിക്കുന്നു. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായ ഘട്ടത്തിലാണ് ഈ ക്ലിനിക് വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങുന്നത്. ഇവിടെ പയ്യന്നൂർ താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ വകയായിട്ട് ഫിസിക്കലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി അവരൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ ഇവിടെ ഓൾറെഡി ഉള്ളതാണ്. അപ്പം ഈ ഒരു പ്ലേസിൽ നമ്മൾ വോളണ്ടിയേഴ്സ് വന്നിട്ട് നമ്മളിത് ക്ലീൻ ചെയ്തിട്ട് വി ആർ ദേർ ഫോർ ദം. മുറികൾ വൃത്തിയാക്കൽ ഉൾപ്പെടെയുള്ള ഈ പ്രവർത്തനമാണ് പയ്യന്നൂർ തായനേരി സ്കൂൾ എൻ എസ് എസ് വളണ്ടിയർമാർ ഏറ്റെടുത്തത്. പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത നിർവഹിച്ചു. കുറച്ച് മാസങ്ങളായി ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട്, പുതിയ കെട്ടിടം ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് സി ഡി എം ആർ ബി പ്രവർത്തിച്ചു വന്നിരുന്ന ഈ കെട്ടിടം താൽക്കാലികമായി പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ കെട്ടിടം നല്ല നിലയിൽ നവീകരിച്ചുകൊണ്ട് തുടർന്നും ഇത് പ്രവർത്തനത്തിന് ഉതകുന്ന രീതിയിലേക്ക് മാറ്റിയെടുത്തിരിക്കുകയാണ്. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വിശ്വനാഥൻ, പി ടി എ പ്രസിഡന്റ് ഇക്ബാൽ പോപ്പുലർ, ആശുപത്രി പി ആർ ഒ ജാക്സൺ ഏഴിമല, സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് സന്തോഷ് എസ് എം, എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ കെ വി സമീർ, ഡോക്ടർ അനിൽകുമാർ, സായിലാൽ കണ്ടോത്ത്, റംസ്യ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പിലാത്തറ ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ തറക്കല്ലിടലും നിർമ്മാണോദ്ഘാടനവും 27 നടക്കും. കണ്ണൂർ രൂപത ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ അലക്സ് വടക്കുംതല ഉദ്ഘാടനം ചെയ്യുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പിലാത്തറ ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ തറക്കല്ലിടലും നിർമ്മാണോദ്ഘാടനവും 27 നടക്കും. വൈകിട്ട് 3 കണ്ണൂർ രൂപത ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ അലക്സ് വടക്കുംതല ഉദ്ഘാടനം നിർവഹിക്കും. സ്ഥലപരിമിതിയിൽ വീർപ്പുമുട്ടുന്ന നിലവിലെ കെട്ടിടത്തിന് പുതിയതായി ഒരു നിലയും റാമ്പ്, ലിഫ്റ്റ് തുടങ്ങിയ അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കുന്നതിനൊപ്പം 3 പുതിയ ബ്ലോക്കും അടുത്ത 1 പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. പുതിയതായി 38,000 ചതുരശ്ര അടിയിലുള്ള കെട്ടിട സമുച്ചയം കൂടെ ചേരുമ്പോൾ ബുദ്ധിമാന്ദ്യം, ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബഹുതര വൈകല്യങ്ങൾ, സ്പൈനൽ മസ്കുലാർ അസ്ട്രോഫി, അൽഷിമേഴ്സ്, മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ ഉൾപ്പെടെ 350 പേർക്ക് കൂടെ പുതുതായി താമസവും ചികിത്സയും സംരക്ഷണവും ഒരുക്കാനാകും. ഒപ്പം മികച്ചൊരു ഫിസിയോതെറാപ്പി യൂണിറ്റും ഒക്കുപേഷണൽ ആൻഡ് സ്പീച്ച് തെറാപ്പി സംവിധാനങ്ങളും പുനരധിവാസ മേഖലയിലെ മറ്റ് അനുബന്ധ സംവിധാനങ്ങളും ഒരുക്കുവാൻ സാധിക്കുക വഴി സെന്ററിനെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി വളർത്തിയെടുക്കാൻ കഴിയുമെന്നും ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഫിറോസ് കുന്നുംപറമ്പിൽ ഡോക്ടർ സന്തോഷ് ശ്രീധർ എന്നിവർ മുഖ്യാതിഥികളായി ചടങ്ങിൽ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ കെ എസ് ജയമോഹൻ, ഇ കുഞ്ഞിരാമൻ, കെ വി ശശിധരൻ നമ്പ്യാർ, വി മാധവൻ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.
സന്മാർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കെയർ ഹോമിന്റെ പുതിയ കെട്ടിടം പഴയങ്ങാടി ഏഴോത്ത് പ്രവർത്തനം ആരംഭിച്ചു. മുഹമ്മദ് ഹനീസ് ഉദ്ഘാടനം ചെയ്തു. ആരോരുമില്ലാതെ സായന്തനത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവർക്ക് സാന്ത്വനമാകുന്നതിനാണ് കെയർ ഹോം സ്ഥാപിച്ചത്. നിരവധി ആളുകൾക്ക് താമസിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് കെട്ടിടം ഒരുക്കിയിരിക്കുന്നത്. കെയർ ഹോമിൽ സൗജന്യ ചികിത്സയും ഒരുക്കിയിട്ടുണ്ട്. മുഹമ്മദ് അനീസ് കെട്ടിടോദ്ഘാടനം നിർവഹിച്ചു. എങ്ങനെയാണ് അവരെ പരിചയപ്പെടുന്നത്? അറിഞ്ഞുകൂടാ, പഠിച്ചവനായി തന്നിരിക്കുന്ന ഒരു വലിയൊരു അനുഗ്രഹമാണ്. അതിലേറെ ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവന്ന റഷീദ് സഖാഫിക്കും പറയുമ്പോൾ മനസ്സിനകത്തൊരു ഒരു നിങ്ങലാണ്. നേരത്തെ മാഷ് പറഞ്ഞതുപോലെ ഒരുപാട് അനാഥമായ പലവരും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അവർക്ക് അങ്ങനെ ഒരു പി കെ വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് റഷീദ് സഖാഫി, എ കെ വി ഹാരിസ് ബെഹ്റിൻ, സി ടി അബ്ദുറഹ്മാൻ, എം മൊയ്തീൻ ഹാജി, മിഥിലാജ് അമാനി, എ കെ വി മൊയ്തീൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. സംസ്ഥാന സർക്കാർ ആരോഗ്യമേഖലയിലെ സ്ഥാപനങ്ങൾക്ക് ഏർപ്പെടുത്തിയ കായകൽപ്പം അവാർഡ് കാസർഗോഡ് ജില്ലയിൽ ഒന്നാം സ്ഥാനം നേടിയ പടന്ന കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകർക്ക് പടന്ന ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിൽ സ്നേഹാദരവ് നൽകി. എടിച്ചാക്കയിൽ നടന്ന ചടങ്ങ് പടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു. ശുചിത്വം, പ്രതിരോധ പ്രവർത്തനങ്ങൾ, മെച്ചപ്പെട്ട സേവനം, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ, മികച്ച ഡോക്ടർ രോഗി ബന്ധം എന്നിവ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചാണ് കായകൽപ്പം അവാർഡ് നൽകുന്നത്. 100,000 രൂപയുടെ അവാർഡാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ലഭിക്കുക. കുടുംബാരോഗ്യ കേന്ദ്രം ആരോഗ്യ പ്രവർത്തകർക്ക് പടന്ന ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നൽകിയ സ്നേഹാദരവ് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലഭിച്ച സന്തോഷകരമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിലാണ് ഇന്ന് ഇവിടെ ഒരു അനുമോദനവും ഒരു ആദരവും സ്നേഹാദരവും നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ തവണ നമ്മൾ നടത്തിയ ശ്രമത്തിന്റെ ഒരു റിസൾട്ട് നമുക്കുണ്ടായത് രണ്ടാം സ്ഥാനമായിരുന്നു. ആ രണ്ടാം സ്ഥാനത്ത് നിന്ന് നമ്മൾ ആരോഗ്യ പ്രവർത്തകരുടെ കൃത്യമായ ആത്മാർത്ഥമായ ഇടപെടലിന്റെ ഭാഗമായിട്ട് നമ്മുടെ പഞ്ചായത്തിന് അഭിമാനമായിട്ട് നമ്മുടെ മെഡിക്കൽ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ ഡോക്ടർ അഞ്ജന, അതുപോലെ ഡോക്ടർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി വി അനിൽകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഷാഹിദ അഷറഫ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി രതില, പഞ്ചായത്ത് അംഗവും സിനിമാ നടനുമായ പി പി കുഞ്ഞികൃഷ്ണൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നജൂദ, ഡോക്ടർ അഞ്ജന, സി ഡി എസ് അധ്യക്ഷ സീറീന, ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രകാശൻ ചന്ദേര, എം സുരേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ആരോഗ്യ പ്രവർത്തകർ, ആശാവർക്കർമാർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ നഗരസഭ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി NSS യൂണിറ്റിന്റെയും പയ്യന്നൂർ സഹകരണ ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സ്കൂളിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. നിരവധി ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു. പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി NSS യൂണിറ്റിന്റെയും പയ്യന്നൂർ സഹകരണ ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ജീവദ്യുതി പോൾ ബ്ലഡ് പദ്ധതിയുടെ ഭാഗമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ സതീഷ് കുമാർ MP, PTA പ്രസിഡന്റ് സുനിൽകുമാർ, സ്റ്റാഫ് സെക്രട്ടറി സുധീഷ്, പ്രോഗ്രാം ഓഫീസർ സിനി PO, വളണ്ടിയർ ലീഡേഴ്സ്, ബ്ലഡ് ബാങ്ക് ഇൻചാർജ് രതീഷ് കുമാർ MP എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. നിരവധി ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പഴയങ്ങാടിയിൽ നടത്തിയ പരിശോധനയിൽ ലോഡ് കണക്കിന് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടി. SR ട്രേഡേഴ്സിന് 25,000 രൂപയും മാസ് ട്രേഡേഴ്സിന് 10,000 രൂപയും പിഴ ചുമത്തി. വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്ന് സ്ക്വാഡ് അംഗങ്ങൾ. പഴയങ്ങാടി ബസ് സ്റ്റാൻഡിന് സമീപത്തെ കെട്ടിടത്തിൽ തീപിടുത്തം. പഴം പച്ചക്കറി വിൽപ്പനക്കാരനായ ഹമീദിന്റെ സാധനങ്ങൾ സൂക്ഷിക്കുന്ന മുറിയിലാണ് തീപിടുത്തമുണ്ടായത്. നാട്ടുകാർ ചേർന്നാണ് തീയണച്ചത്. സംസ്ഥാന സബ് ജൂനിയർ ബോൾ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് പുലിക്കോട് കാലിക്കടവിൽ തുടക്കമായി. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗങ്ങളിലെ ആദ്യ മത്സരത്തിൽ ആതിഥേയരായ കാസർഗോഡ് ജില്ലാ ടീമുകൾ കോട്ടയം ജില്ലാ ടീമുകളുമായാണ് ഏറ്റുമുട്ടിയത്. നിപ്പ രോഗം സംശയിച്ച് പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞ 2 പേർക്ക് നിപ്പയില്ലെന്ന് പരിശോധനാ ഫലം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ലാബിൽ നടത്തിയ പരിശോധനയിൽ ഇരുവരുടെയും സാമ്പിളുകൾ നെഗറ്റീവായതോടെ ആശങ്കകൾ നീങ്ങി.
നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.